നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു ആണ് കേട്ടോ മൂന്നാമത്തെ ക്ലാസ്സാണ് എൽ പി യു പി എഴുതുന്ന കുട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എസ് സി ആട്ടി ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് ഇത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ മൂന്നാമത്തെ ലെസൺ ആണ് നമ്മുടെ ലെസൻ്റെ പേരാണ് മാനത്തെ നിഴൽ കാഴ്ചകൾ അപ്പം ഇതിനു മുമ്പ് നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ചെയ്തിരുന്നു ഒന്നാമത്തെ ലെസൺ സഖ്യ ലോകത്തെ അടുത്തറിയാം എന്നുള്ളത് രണ്ടാമത്തെ ജീവജലം എന്നുള്ള രണ്ട് ലെസൺ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇന്ന് മൂന്നാമത്തെ ലെസൺ മാനത്തെ നിഴൽ കാഴ്ചകൾ അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ് കണ്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് പ്രകാശം പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ് ആ പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുക രേഖയിലാണ് പ്രകാശം സഞ്ചരിക്കുക ഇനി പ്രകാശം കടത്തിവിടുന്നവയും ഉണ്ട് കടത്തിവിടാത്തവയും ഉണ്ട് പ്രകാശം കടത്തിവിടുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം സുതാര്യ വസ്തുക്കൾ എന്ന് പറയാം ഏതൊക്കെയായിരിക്കും സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ഗ്ലാസ് വായു ജലം സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം അധാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക് ഒബ്ജക്റ്റ് എന്ന് പറയാം ഉദാഹരണം ഏതാണ് തടി കല്ല് ഇനി രാത്രിയിലെ ഇരുട്ടിന്റെ കാരണം ഭൂമി പ്രകാശത്തെ തടയുന്നത് കൊണ്ടാണ് എന്ത് അനുഭവപ്പെടുന്നത് നമുക്ക് രാത്രി ഇരുട്ട് അനുഭവപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഭൂമിയെ നമുക്ക് എന്തെന്ന് പറയാം ഒരു അധാര്യ വസ്തുവാണ് ഭൂമി എന്ന് പറയാം കാരണം എന്താണ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാ പറയുന്നത് അധാര്യ വസ്തുക്കൾ എന്നാണ് പറയുന്നത് ഭൂമി ഒരു ആധാര്യ വസ്തുവാണ് അങ്ങനെയെങ്കിൽ എന്താണ് അർത്ഥധാരിയ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഏത് അർത്ഥധാരി വസ്തുക്കൾ എന്ന് പറയുന്നത് ഉദാഹരണം ഏതാണ് ടിഷ്യൂ പേപ്പർ ആകാശഗോളങ്ങളായ ഭൂമിയെയും ചന്ദ്രനെയും നമുക്ക് എന്തെന്ന് കണക്കാക്കാം അധാര്യ വസ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഭൂമിയെ നമുക്ക് അധാര്യ വസ്തുവായിട്ട് കണക്കാക്കാം എന്ന് അപ്പൊ അതേപോലെ തന്നെ ചന്ദ്രനെ നമുക്ക് എന്ത് വസ്തുവായിട്ട് കണക്കാക്കാം അധാര്യ വസ്തുവായിട്ട് കണക്കാക്കാം ഈ അധാര്യ വസ്തുക്കളാണ് എന്തുണ്ടാക്കുന്നത് നിഴൽ ഉണ്ടാക്കുന്നത് അധാര്യ വസ്തുക്കളാണ് എന്തുണ്ടാക്കുന്നത് നിഴൽ ഉണ്ടാക്കുന്നത് ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് ഭൂമി ഒരു അധാര്യ വസ്തു ആയതുകൊണ്ടാണ് സൂര്യന്റെ പ്രകാശം പതിക്കുന്ന ഭാഗം പകലും മറുഭാഗം എന്തുവായിരിക്കും രാത്രിയും ആയിരിക്കും ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം എന്താണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാനായിട്ട് സാധിക്കില്ല ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഇത്ര മാർത്തോ മാത്രം ഓർത്തിരിക്കാം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ് പകൽ സമയത്താണ് അത് ഓർത്തിരിക്ക സൂര്യഗ്രഹണം നടക്കുന്നത് പകൽ സമയത്താണ് ഇനി പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് കർത്തവാവ് അഥവാ അമ്മാവാസി എന്ന് അറിയപ്പെടുന്നു പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് പറയുന്ന നമ്മൾ എന്തെന്ന് പറയും കർത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയും ഈ പിക്ചർ നോക്കിക്കേ സൂര്യഗ്രഹണത്തിന്റെ പിക്ചറാണ് ഇത് രണ്ട് പിക്ചറും ഇതിനകത്ത് ഗ്രഹണവും കാണിച്ചിട്ടുണ്ട് ബാഹ്യ ഗ്രഹണം വലയ ഗ്രഹണം അങ്ങനെയെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം എന്തായിരിക്കും ടോട്ടൽ സോളാർ എക്ലിപ്സ് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറക്കുന്നതാണ് ഏത് പൂർണ്ണ സൂര്യഗ്രഹണം അങ്ങനെയെങ്കിൽ എന്തായിരിക്കും വലയഗ്രഹണം ചന്ദ്രൻ സൂര്യബിംബത്തിന്റെ അരികുഭാഗം ഒഴികെ ബാക്കി മുഴുവൻ ഭാഗത്തെയും മറച്ചു വെക്കുന്നതാണ് അല്ലെങ്കിൽ മറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ വലയഗ്രഹണം എന്ന് പറയുന്നത് ആ സമയത്ത് സൂര്യൻ ഒരു വലയ രൂപത്തിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് വലയഗ്രഹണം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഭാഗീ ഭാഗിക സൂര്യഗ്രഹണം സൂര്യനെ ചന്ദ്രൻ ഭാഗികമായി മറയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കണ്ടോ പിക്ചറിലെ പൂർണ്ണ ഗ്രഹണവും അതുപോലെ തന്നെ ഭാഗികഗ്രഹണവും വലയഗ്രഹണവും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനെ ഒട്ടും നമുക്ക് കാണാൻ പറ്റില്ല സൂര്യനെ മൊത്തം ചന്ദ്രൻ പൂർണമായിട്ടും മറയ്ക്കുന്നത് ഭാഗികമായിട്ട് മറിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം ഭാഗിക സൂര്യഗ്രഹണം എന്നും ഇനി അരികുഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മറക്കുന്നതിനെ വലയഗ്രഹണം എന്നും പറയാം കണ്ട മൂന്ന് തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഭാഗികം വലയം പൂർണം അടുത്തത് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ചന്ദ്രഗ്രഹണത്തില് എങ്ങനെയായിരിക്കും സൂര്യനും ചന്ദ്രനും ഇടയിൽ ആര് വരും ഭൂമി വരും നേരത്തെ നമ്മൾ സൂര്യഗ്രഹണം പഠിച്ചപ്പം സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വന്നു ചന്ദ്രൻ വന്നു ഇവിടെ എങ്ങനെയാണ് ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ ആരാണ് വന്നിരിക്കുന്നത് ആ ഭൂമി നേർ രേഖയിൽ വരുമ്പോഴാണ് എന്ത് സാധ്യമാകുന്നത് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോ ഭൂമിയുടെ നിഴലില് ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്നു ഈ അവസ്ഥയാണ് നമുക്ക് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം എപ്പോഴാണ് സംഭവിക്കുന്നത് രാത്രിയാണ് സംഭവിക്കുന്നത് ചന്ദ്രഗ്രഹണം നടക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും വെളുത്ത വാവ് അഥവാ പൗർണമി എന്ന് പറയും സൂര്യഗ്രഹണം നടക്കുമ്പോൾ എന്തെന്ന് പറയും കറുത്തവാവ് അഥവാ അമാവാസി എന്ന് പറയുന്നു കണ്ടോ അതിന്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ഈ ലെസണിലുള്ളത് മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന ലെസൺ ഉള്ളത് നമുക്ക് ഈ ലെസണിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രകാശം ഡാഷിൽ സഞ്ചരിക്കുന്നു പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുക നേരഖയിൽ അപ്പൊ ഞാൻ എന്നും പറയാറുള്ള പോലെ കൂട്ടുകാരൊന്ന് നോട്ട് ചെയ്ത് വെക്കണോട്ടോ അത്യാവശ്യമുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്ക ഈ കൊസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അർത്ഥധാരി വസ്തുക്കൾ അടുത്ത ക്വസ്റ്റ്യൻ ഏത് തരം വസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നത് വസ്തുക്കൾ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഭൂമി ഒരു അധാര്യ വസ്തു ആയതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സൂര്യൻ ഭൂമി ഇവയ്ക്കിടയിൽ ചന്ദ്രൻ രേഖയിൽ വരുമ്പോൾ ഏതാണ് സൂര്യഗ്രഹണം ഭൂമി ചന്ദ്രന്റെ നിഴൽ നിഴൽപാതയിൽ വരുന്നതും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം ക്വസ്റ്റ്യൻ എന്താണ് ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരുന്നതും ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ ആരെ കാണാൻ പറ്റില്ല സൂര്യനെ കാണാൻ പറ്റില്ല അതിനുള്ള കാരണം എന്താണ് സൂര്യഗ്രഹണം അടുത്തത് സൂര്യഗ്രഹണം ദൃശ്യമാവുന്നത് ഏത് സമയത്താണ് പകൽ സമയം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നിർഗയിൽ വരുന്നത് ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വന്നാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് സമയത്താണ് രാത്രി സമയത്ത് അപ്പോൾ ഇത്രയുമാണ് ഒരു ലെസണിൽ നിന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക്